പാട്ടിലൊരു ഒരു സൈലൻസ് ഉണ്ട്. ഇത് നമ്മൾ ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കണം കേട്ടോ, ഒരു പോർഷൻ. ആ ക്രെഡിറ്റ് ഞാനിപ്പോ കൊടുക്കാം. ചന്ദ്രഹൃദയം തേങ്ങി അങ്ങനെ കണക്ട് ചെയ്ത് ആസേട്ടനാണ് കേട്ടോ. ഞാനത് പ്ലെയിൻ ആയിട്ട് കണക്ട് ചെയ്താണ്. പക്ഷെ ദാസേട്ടൻ ഒന്ന് അതിനെ ഒന്ന് ഇങ്ങനെ സൂചിപ്പിച്ചു. ദാസേട്ടന് ചിലപ്പോൾ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനത്തെ ചില കോൺട്രിബ്യൂഷൻസ് തരും. അങ്ങനെ ആ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അത് ദാസാറ് തന്നെ പാടണം എന്നൊരു ആഗ്രഹം ഔസേപ്പച്ചൻ സാറിനും കൈതപ്രൻ സാറിനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉള്ള ഒരു വല്ലാത്തൊരു മൂഡായിരുന്നു കമ്പോസിംഗിന്റെ സമയത്ത്. അന്ന് തബലയില് എന്തോ ഒരു സാധനം, അതാണ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അത് അതിൻ്റെ പ്രത്യേക കാരണം ഒരുപാട് നല്ല, ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന മദ്രാസിൽ ഈസ് എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ. ഇളയരാജ പോലും അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയഭക്തിയോട് കൂടിയിട്ട് കാണുന്ന ഒരു മനുഷ്യനുണ്ട്, വി എസ് നരസിംഹൻ. ഒരു വയലിനിസ്റ്റാണ് അദ്ദേഹത്തിന്. ഇന്ത്യൻ മ്യൂസിക്കും ശരി, വെസ്റ്റേൺ മ്യൂസിക്കും, ജാപ്പനീസ് മ്യൂസിക്കും, ചൈനീസ് മ്യൂസിക്കും എല്ലാം വഴങ്ങുന്ന ഒരു മ്യൂസിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം വരെ എൻ്റെ അടുത്ത് ആ പാട്ടിന് അതിൽ വായിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഋതം അതിൻ്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് കിട്ടിയത് ഒരു ഇൻസ്പിറേഷനാണ്. ടങ് 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 തകത്തിക്ക് ടങ് 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 ആ ഒരു സൈലൻസ് അപ്പോ അത് കമൽ ഭംഗിയായിട്ട്, അതായത് സ്കാറ്റേഡ് ആയി കിടക്കുന്ന ഒരു തരത്തിലുള്ള താളമാണ്. 1 2 3 1 2 3 4 1 2 3 1 2 3 4 എന്ന് ഈ തക്കിട്ട തക്ക തിമി എന്ന് പറഞ്ഞു പോകാവുന്നതാണ്. അങ്ങനെയാണ് തരിക്കിട്ട ഇങ്ങനെയൊക്കെ പാട്ട് പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷെ അവിടെയാണ് തങ് 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 തകത്തിമി. ഇറ്റ് വാസ് എ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അത് അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞു, ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഋതമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കമ്പോസിങ് സമയത്തൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ ഒരുമിച്ച്. ആ പാട്ടില് ആ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ പാട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല. ഈ പാട്ടിൽ അദ്ദേഹം അതിൽ വർക്ക് ചെയ്തത് മായാത്ത മാരിവിൽ ആ പാട്ടിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടറൊക്കെ തുടങ്ങിയ കാലമാണ് ആ സമയത്ത്. എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗീതം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തുടങ്ങിയത് മലയാളത്തിൽ ഞാനാണ്. അത് ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞ് വീണ്ടും എന്ന് പറഞ്ഞ സിനിമയിലാണ്, ദൂരെ മാമലയിൽ നിന്നുള്ളത്.